ആന എഴുന്നള്ളിപ്പിനെ കർശന നിയന്ത്രണങ്ങൾക്ക് ശുപാർശ ചെയ്ത് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ആനകളെ ഉപയോഗിക്കാനാകൂ എന്ന റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയിൽ ആനകളെ ഉപയോഗിക്കരുത്. രണ്ട് എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനകൾക്ക് 24 മണിക്കൂർ നിർബന്ധിത വിശ്രമം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമ്മദ് മുജ്തബ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുജ്തബ, അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്തൊക്കെ? അമൃത, ഇന്ന് ഈ ഹർജി ഇതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്തൊരു കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നു. അതിന് ഈ ആനകളുമായി ബന്ധപ്പെട്ട, അതിന്റെ ഗൈഡ് ലൈൻസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിന്റെ മറ്റു വിശദാംശങ്ങൾ കളക്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുമൊക്കെ നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണയും ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്ന് കോടതി ചേരുന്നതിന് മുമ്പ് അമിക്കസ് ക്യൂറി കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയത്. പ്രധാനമായും അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ, ഒന്ന്, ഈ മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ആനകളെ ഉപയോഗിക്കാവൂ. സ്വകാര്യ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയിൽ ആനകളെ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊന്ന്, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ രണ്ട് എഴുന്നള്ളിപ്പുകൾക്കിടയിൽ കൃത്യമായ ഒരു ഇടവേള വേണം. 24 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആനകളെ കൊണ്ടുപോകുമ്പോൾ 100 കിലോമീറ്ററിലധികം അങ്ങനെ ദൂരം വാഹനങ്ങളിൽ ആനകളെ കൊണ്ടുപോകാൻ പാടില്ല. മാത്രമല്ല, ആനകൾ തമ്മിൽ എഴുന്നള്ളിപ്പിന് പരേഡിന് വരുമ്പോൾ കൃത്യമായ അകലം പാലിക്കണം. മാത്രമല്ല, ആളുകളെ ഈ ആനയുടെ സമയത്ത് നിന്ന് 10 മീറ്റർ അകലത്തിലെങ്കിലും നിൽക്കണം. മാത്രമല്ല, ഈ പുഷ്പവൃഷ്ടി, അതോടൊപ്പം തന്നെ ആളുകളെ വണങ്ങൽ, തലപ്പൊക്ക മത്സരം ഉൾപ്പെടെയുള്ള പല പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അത് അനുവദിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത്. ഇന്നും ഈ ഹർജി 3 മണിക്ക് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നു. വളരെ വിശദമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഉത്സവ സീസൺ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ വർഷമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു വർഷം കൂടി ആനകൾക്ക് നേരെയുള്ള, മൃഗങ്ങൾക്ക് നേരെയുള്ള അതിക്രൂരമായ സമീപനം മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഡിലേ വരുത്താൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, 2018 മുതൽ 2024 വരെ 154 ആനകളാണ് മരിച്ചത്. അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ദിനോസറുകളെ പോലെ ആനകളുടെ വംശം ഉണ്ടാകാതിരിക്കുന്ന നടപടികളിലേക്ക് ഉണ്ടാകാതിരിക്കുന്നത് തടയണമെങ്കിൽ ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ വേണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത, ആന എഴുന്നള്ളിപ്പിനെ കർശന നിയന്ത്രണങ്ങൾക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് അഹമ്മദ് മുജ്തബ പങ്കുവച്ചത്.